അലി റളിയല്ലാഹു അൻഹുവിന്റെ മുറിവിലേക്ക് കുത്തിക്കേറിയ വാള് വലിച്ചൂരിയെടുക്കും അറിഞ്ഞില്ല എന്ന് പറയുന്നത് മുറിവില്ലാത്തത് കൊണ്ടോ വേദനയില്ലാത്തത് കൊണ്ടോ വാളിന്റെ മുറിച്ചയില്ലാത്തത് കൊണ്ടോ അല്ല. അവരുടെ ഉള്ളിൽ ആ സമയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ ആത്മീയ സുഖം, അള്ളാഹു ലയിച്ചിരുന്ന സുഖം, അത് വളരെ വലുതായത് കൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന് വലിയ ദർജ കൊടുക്കട്ടെ. പാവപ്പെട്ട ഞങ്ങളെ കൂടി അള്ളാഹുവിന്റെ പരലോകത്ത് പരിഗണിക്കുന്ന ഒരു ഒരു പരിഗണനയ്ക്കുള്ള യോഗ്യത അള്ളാഹു നമുക്ക് തരട്ടെ. അതൊരു വലിയ യോഗ്യതയാണ്. അദ്ദേഹം വഫാത്താകുമ്പോൾ നമുക്ക് എന്തും പറയാം, ഞാൻ ഉസ്താദിന്റെ അടുത്താളായിരുന്നു, ഞാൻ അങ്ങനായിരുന്നു, ഞാൻ ഭയങ്കര ഹാദിമായിരുന്നു, ഉസ്താദിന്റെ കൂടെ ആയിരുന്നു, ഉസ്താദിന്റെ കൂടെ ഞാനായിരുന്നു, മറ്റൊക്കെ പറയാം, അതൊക്കെ പറയാം. പക്ഷെ ആ ഒരു പരിഗണന അവിടെ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അവിടെ കിട്ടണം. കിട്ടിയാൽ മാഷാല്ലാ ഇഷ്ടപ്പെടാം. ഞാനിപ്പോ തങ്ങളോട് അതിനകത്ത് അറിയുന്നു പറഞ്ഞതാണ്, ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ, ഗ്രേസ്മാരിക്ക് വേണ്ടി സംസാരിക്കാൻ, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെ സഹായിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളോട് ആധികാരികമായി ചോദിക്കാൻ ആകെ നമുക്കുള്ള ഒരു ഒരു ചങ്ങലക്കണ്ണി എന്ന് പറയുന്നത് ഉസ്താദിന്, ഉസ്താദിനോടുള്ള ഞങ്ങളുടെ ഒരു ഇഷ്ടം, അത് മാത്രമാണ്. വേറൊരു യോഗ്യതയും ഇല്ല. ഈ വലിയ ഉസ്താദ് നേരത്തെ കൊടുക്കുന്ന സ്ഥാപനത്തിന് നിങ്ങളോട് പൈസ ചോദിക്കാൻ എന്ത് യോഗ്യത നമുക്കുള്ള? അതിനൊക്കെ അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകൾ എത്തൂലേ? ഫത്തൂലി ഫത്താ എങ്ങനെ പോവാ? ഗ്രേസ്വാലി എങ്ങനെയാണ് നടക്കുക? ഈ ഏറ്റവും വലിയ സ്ഥാപനമായിട്ടത് മാറുക എന്ന് പറയുമ്പോ ഭയങ്കര അത്ഭുതമാണ് ഉസ്താദിന്റെ കാര്യം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഭയങ്കര അത്ഭുതമാണ്. അത്രക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ സാമ്പത്തികം കൃത്യ ടൈമിൽ ഒഴുകിയെത്തുമ്പോഴാണ് നടക്കുക. കൊറോണ വന്നാലും എന്തൊക്കെ വന്നാലും അതിനൊരു തർത്തീം അള്ളാഹു ഉണ്ടാക്കുക എന്ന് പറയും. ഇപ്പൊ ചെറുവാളി ഉസ്താദിന്റെ സ്ഥാപനവും അവരൊക്കെ ജീവിതകാലത്ത് എന്താണ് നമുക്ക് കാണിച്ചു തന്നത്, അതൊക്കെ നടന്നു പോകുന്നത് ചെറിയ കാര്യമില്ല. പ്രിയല്ല, ചെറുവാളി ഉസ്താദിന്റെ സ്ഥാപനവും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട, നമ്മൾ ഒന്നിനും കഴിവില്ലാത്തവരാണ്. നമ്മളെ അള്ളാഹു ആരോഗ്യത്തോടെ ഇവിടെ വരുത്തി മാഷാല്ലാഹ്. എന്തോ ഉസ്താദിന്റെ ഒരു ചെറിയ ഗുരുത്വത്തിന്റെ ഭാഗം. എത്രയോ ആളുകൾ ഈ ഗ്രേസ്വാലിയുടെ പരിസരത്ത് ഈ രാത്രി പോലും സുഖരസങ്ങളിൽ ആനന്ദിച്ച് ആഘോഷിച്ചിരിക്കുമ്പോ അവർക്ക് ഇവിടെ വന്നിരിക്കാനുള്ള ഭാഗ്യം കൊടുത്തില്ല. ഓട്ടോറിക്ഷ വിളിച്ചോ, ടൂ വീലറിലോ നടന്നോ, മക്കളെ കൊണ്ട്, ഭാര്യയെ കൊണ്ടോ, കുടുംബത്തിനെ കൊണ്ടോ ദീർഘദൂരം യാത്ര നടത്തി ഞാനും നിങ്ങളും ഈ കസേരയിൽ വന്നിരുന്നെങ്കിൽ അതല്ലാതെ സുഖാനുഭവത്താല ഉസ്താദിലൂടെ തന്ന ഒരു ചെറിയ ഗുരുത്വത്തിന്റെയോ പൊരുത്തത്തിന്റെയോ ഭാഗമാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്തണം എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ഉപകാരപ്പെടുത്തണം എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടങ്ങളൊന്നും നേരിടേണ്ടി വരില്ലാതെ തീരുമാനിക്കരുത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിണറിന്റെ ഉള്ളറയിലേക്ക് പോകുമ്പോ തന്റെ നാവ് കൊണ്ട് പറഞ്ഞുപോയ മനോഹരമായ വാക്യങ്ങൾ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. യാ ശാഹിദൻ ഗൈറവായിബ് യാ ഖരീബൻ ഗൈറബഈദ് യാ വലിബൻ ഗൈറദലൂബ് ഇജ്അലീ മിൻ അംരി ഫറജൻ മഖ്റജ. യാ ശാഹിദൻ ഗൈറവായിബ് യാ ഖരീബൻ ഗൈറബഈദ് യാ വാലിബൻ ഗൈറ മഗ്ലൂബ് ഇജ്അൽനീ മിൻ അംരി ഫറജൻ മഖ്റജ. ഈ ദുആ നിങ്ങൾ പഠിച്ചു വെക്കണം പ്രിയപ്പെട്ടവരെ. ആരുമില്ല പഠിച്ചവരെ, എനിക്ക് എന്റെ ഉമ്മയല്ലാതെ ആരുമില്ല. എന്റെ ഉമ്മ മരണപ്പെട്ടു പോയാൽ, ഉമ്മാക്ക് ക്യാൻസർ ആയാൽ, ഉമ്മാക്ക് രോഗമായാൽ എനിക്ക് താങ്ങാൻ പറ്റൂല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിച്ചിട്ട് പഠിച്ചവരോട് പറയണം, യാ ശാഹിദൻ ഗൈറായിബ് യാ ഖരീബൻ ഗൈറബഈദ് യാ വാലിബൻ ഗൈറ മഗ്ലൂബ് ഇജ്അൽനീ മിൻ അംരി ഫറജൻ മഖ്റജ. വിദേശ രാജ്യത്ത് പ്രിയപ്പെട്ട ഭർത്താവ് കുടുങ്ങിക്കിടക്കുന്ന കടക്കെണിയുടെ അല്ലെങ്കിൽ ചതിക്കുഴിയുടെ ഏതെങ്കിലും ഒരു കെണി വരെ ചേർത്ത് വീണുപോയി പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ പെണ്ണേ സിനിമയുടെയും മുമ്പിൽ ചമഞ്ഞിരുന്നിട്ട് ചടഞ്ഞിരുന്നിട്ട് അള്ളാഹ് തമ്മ സൗഭാഗ്യങ്ങളെ നഷ്ടപ്പെടുത്തിക്കളാതെ മൊബൈലിലേക്ക് വിരലും കുത്തി കമഴ്ത്തി വെച്ചിട്ട് അങ്ങനെ കിടന്നിട്ട് അങ്ങനെ രസിക്കരുതെന്നെയാ, സുഖിക്കരുതെന്നെയാണ്. അത്
പൊതുവടച്ചിട്ടിരേണ്ടതൊക്കെ തിരസ്കരിച്ചിട്ട് യജമാനന ആരെ പടച്ചവനോട് നെഞ്ചു പൊട്ടി പറയണം മോളെ, എനിക്കല്ലാതുവേ എന്റെ പ്രിയപ്പെട്ടവരില്ലെങ്കിൽ എന്റെ ചവയങ്ങളില്ല, എന്റെ മനോഹരമായ വസ്ത്രാഭരണങ്ങളില്ല, എന്റെ കൂടും കുടുംബവുമില്ല, എന്റെ മക്കൾക്ക് തുണയില്ല, എനിക്കിണയില്ല റബ്ബേ, എന്നെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമല്ല. ഇന്ന് ഈ പെണ്ണിന്റെ സൗകര്യം എന്റെ ഭർത്താവാണ്, പ്രതീക്ഷയും ഭർത്താവാണ്, അതുകൊണ്ട് വിദേശ രാജ്യത്തിന് കുടുങ്ങി നിന്ന് രക്ഷപ്പെടുത്തണം. യാ സാഹിദൻ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ പ്രയാസങ്ങളെ നേരിടാൻ കഴിയാതെ വൈദ്യുന്നവർ രക്ഷപ്പെടുത്തിട്ട് കൈയുടെ ചരമ്പുമുറിക്കലല്ല ചെറുപ്പക്കാരാ ചെയ്യേണ്ടത്, നിന്റെ പ്രിയപ്പെട്ട കുടുംബത്തിനെയും കൊണ്ട് അവര് കഴിക്കുന്ന പാവപ്പെട്ട പിഞ്ചുമക്കൾ പോലും കഴിക്കുന്ന അന്നത്തിനകത്ത് വിസർജനത്തിൽ കൊടുത്തിട്ട മക്കളെ കൂടി കൊന്നുകൊടുക്കലല്ല ചെയ്യേണ്ടത്. എത്ര ആത്മഹത്യകളാ എന്റെ മലബാറിലെ സഹോദരങ്ങളെ നമ്മൾ കണ്ടുപോയത്, കടക്കനിയുടെ പടിമുഴിയിൽ വീണുപോയി ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുപ്പ വിഷം വാങ്ങി വരികയാണ്. അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട അയിമ മക്കളോട് പറയുന്ന വാപ്പ ചെയ്യുന്ന ഭക്ഷണം വാരി തരട്ടെയോ, മക്കൾ ചോദിക്കുന്ന ഉപ്പ ഇന്നെന്താണ് പ്രത്യേകത, പിന്നെ മക്കളെ വാപ്പാന്റെ കൊതിയാണ് ആഗ്രഹമാണെന്ന് പറഞ്ഞ് അല്ലാഹുവേ ആ പിഞ്ചു മക്കൾക്ക് വിസംഗനത്തിയ ഭക്ഷണം വാരി കൊടുക്കുമോ. യൂസുഫ് നബി അലൈഹിസ്സലാം ആഴമുള്ള കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ഇരുൾ മാത്രമേ ഉള്ളൂ, ഇരുൾ മാത്രമേ ഉള്ളൂ, മനസ്സിന് വല്ലാത്ത കുത്തിവലിക്കലാണ്, കൂടപ്പറപ്പുകളാണല്ലോ, കളിക്കാമെന്ന് പറഞ്ഞ് കാട്ടിൽ കൊണ്ടുവന്നു അല്ലാഹുവേ എന്റെ കൂടപ്പറപ്പുകളാണല്ലോ, മനസ്സിന്റെ വേദന ശരീരത്തിന്റെ വേദന പലപ്പെടുത്തലിന്റെ സങ്കടങ്ങളുടെ വല്ലാത്തതുള്ളുകൊണ്ട് അവിടെ കിടന്നിട്ടാണ് യൂസുഫ് നബി പറഞ്ഞത് യാ ഷാഹിദൻ നമുക്കിന്ന് ആ പടച്ചവനെ ഇഷ്ടമല്ല, നമുക്കിന്ന് ആ പടച്ചവനെ ഇഷ്ടമല്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മുടെ വീട്ടിലെ പിഞ്ചുമക്കള് എത്രയാണെന്ന് നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ വലിയൊരു സൂഫിയായ വലിയൊരു മഹാപണ്ഡിതൻ CBSE സ്കൂളിനെയും അതുപോലെ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് സ്കൂള് വരുന്നതിനെയൊക്കെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന വലിയ അപകടങ്ങളെ മുൻകൂട്ടി കണ്ടിട്ടാ പ്രിയപ്പെട്ടവർ, വരാൻ പോകുന്ന വലിയ അപകടങ്ങൾ മുൻകൂട്ടി കണ്ട അത്ഭുതം തോന്നിയിട്ടില്ല നിങ്ങൾക്ക്. അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറയുന്ന മനുഷ്യൻ എന്തിനാണ് ഈ ബിൽഡിംഗ്? ചെറിയ ചെറിയ ഈ ചീറ്ററും കുച്ചലൊക്കെ ഉണ്ടാവും വരുത്തപ്പെടണം, കുറെ ദിവസമായിട്ടുള്ള ചെറിയ പ്രശ്നമാണ്. അത്തിപ്പറ്റ ഉസ്താദിന് എന്തിനാണ് പത്തുൽഫത്താഹ്, എന്തിനാണ് ബിൽഡിംഗ്? ജീവിതകാലം മുഴുവൻ മദീനയുടെ സുഗന്ധമുള്ള ജീവിതം ഈ ലോകത്ത് കാഴ്ചവെച്ച മഹാൻ, തസ്ബീഹും ദിക്റും ഒഴിഞ്ഞ നേരമില്ല, പിന്നെന്തിനാണ് ബിൽഡിംഗ്? നമ്മളൊക്കെ പലരും കരുതിയത് ഈ ബിൽഡിംഗും കോളേജും ഒക്കെ പറഞ്ഞാൽ വെറും ബിസിനസ് മാത്രമാണെന്നാണ്. പലർക്കും എപ്പോഴും അങ്ങനെ ഒരു ധാരണയുണ്ട്, സമസ്തയുടെ കീഴിലൊക്കെ ഇത്തിരി സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞു സമസ്തയ്ക്ക് പോയി, സമസ്തയ്ക്ക് പൈസ അള്ളാഹുവിന്റെ തോഫീ കണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു വെള്ളിയാഴ്ച ഒരു അക്കറ്റ് ക്ലാസ് എടുത്താൽ സമസ്ത മുന്നോട്ട് വെക്കുന്ന സർവകാര്യത്തിന് തീരുമാനമാകാതെ മതിയാവും, അതുകൊണ്ട് ആ ടെൻഷൻ ആർക്കും വേണം. അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ തേജസ്സോടെ തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് ഇങ്ങനത്തെ സ്കൂൾ എന്ന് നിങ്ങൾ ചോദിക്കൂലേ? ഇന്നത്തെ കാലം അതിന് മറുപടി തരും, നിങ്ങൾ ആരും മറുപടി കൊടുക്കാൻ പോകും, ഇന്നത്തെ കാലം അതിന് മറുപടി തരും. ഈ കോളേജിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ അവര് നിരീശ്വരവാസത്തിലേക്ക് എങ്ങനെ പോകാനാണ്? സുബ്ഹാന റബ്ബി, ഒരിക്കലും പോകില്ല. മഹബ്ബത്തിന്റെ മണൽത്തരികളിൽ ചവിട്ടിയിട്ടാണ് അവര് പഠിക്കാൻ വരുന്നത്. രണ്ട് വിദ്യാഭ്യാസവും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നേടിയെടുക്കട്ടെ, ആണും പെണ്ണും നേടട്ടെ. അങ്ങനെ ഒരു കാലം വന്നാൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ആവശ്യമാണ് മക്കളെ എന്നുള്ള ഒരു ഉൾവിളിയും മുൻകരുതലുമാണ്.
ബഹുമാനപ്പെട്ട ഉസ്താദിനെ കൊണ്ട് അത്രയും മൊഹിബീങ്ങളോട് അതിനെ കൊണ്ട് പറയിപ്പിച്ചത് ചെയ്യാനുള്ള പ്രേരണ അതാണ്. അല്ലാതെ ഒരു സ്ഥാപനത്തിന്റെ മുതലാളിയായിട്ടിരുന്ന് മരിക്കാനുള്ള പതിവ് ഉണ്ടാകുന്നത് കരുതിപ്പോയി. അങ്ങനെയാണെങ്കിൽ എത്ര സ്ഥാപനങ്ങൾ പുറകെ ഓടിയിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ്, എത്ര അധികാര കസേര പുറകെ ഓടിയിട്ടുണ്ട്, എത്ര സ്ഥാനമാനങ്ങൾ മാടി ഒഴിച്ചിട്ടുണ്ട്. അല്ല, ഉമ്മത്തിന് ഇതൊക്കെ ആവശ്യമാണെന്നുള്ള വലിയ മുന്നറിയിപ്പ് മുൻകരുതലുമായിരുന്നു അത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നശിച്ചു പോകാതെ, പാതി വഴിയിൽ കത്തി തടഞ്ഞു പോകാതെ, അല്ലാഹുവേ തകർന്നു പോകാതെ, തളർന്നു പോകാതെ, ആ പ്രിയപ്പെട്ട തലമുറ ഇസ്സത്തുള്ളവരായി മാറാനുള്ള മുൻകരുതലാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും പ്രയാസം വന്നാലും മറക്കല്ല മോമിനികളെ, മറക്കല്ലേ. അപ്പൊ ലോകത്ത് ഒരു പ്രതികരണ ശേഷി ഒരു മനുഷ്യനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കാൻ പറ്റിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ പറപ്പുകളോട് യൂസുഫ് നബി അലൈഹി സ്വലാമിന് ചെയ്യേണ്ടിയിരുന്നത് അവിടെ അള്ളാഹുവിനെ സാക്ഷിയാക്കി പറഞ്ഞ് നിങ്ങളോട് ഇന്ന് പ്രതികാര നടപടികളില്ല, നിങ്ങൾക്ക് മടങ്ങിപ്പോകാം, നിങ്ങൾക്ക് പ്രതികാര നടപടികളൊന്നുമില്ല. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു പ്രിയപ്പെട്ട കൂടെ പറമ്പുകളെ പറഞ്ഞു വിടുമ്പോ എന്റെ സഹോദരങ്ങളെ, നിസ്സാരമായ പ്രശ്നത്തിന് വേണ്ടിയിട്ട് കൂടെ പറപ്പിന്റെ കഴുത്തിറക്കാ കാത്തിരിക്കുന്നവരാ നമ്മള്. എന്റെ പയ്യന്റെ ഗ്രേസ്വാലിയിൽ വന്ന പെങ്ങന്മാരോട് പറയുക, നിങ്ങൾക്ക് ആ വിഷയത്തിൽ അല്പം പക കൂടുതലാണെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഒരൽപ്പം പക കൂടുതലില്ലേ? സഹോദരിമാരോട് ചോദിക്കാം. ദൂരത്തായത് കൊണ്ട് അവിടെ നിന്ന് ഉറങ്ങിപ്പോകരുത്. ഒരല്പം പക മനസ്സിന്റെ അകത്ത് കൂടുതലില്ലേ? അടിച്ചാലും ഇടിച്ചാലും ഒന്നുമില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയം, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബുർജ് ഖലീഫയുടെ മുകളിൽ കൊണ്ട് നിർത്തിയാലും ആ താത്ത അത് മറക്കുമെന്ന് അതാണ് നിങ്ങൾ കരുതേണ്ടത്. എന്തായാലും മറക്കൂല. എങ്ങനെയുണ്ട് ആയിഷ ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് സെൽഫി എടുത്തപ്പോ? സൂപ്പറായി നിക്ക. പക്ഷെ അന്ന് നിങ്ങൾ കാളാമ്പുഴ വെച്ചിട്ട് കാണിച്ച ചെറ്റത്തരം ഉണ്ടല്ലോ, അത് ഞാൻ മറക്കൂല. അത് പൈസ മുടക്കി ദുബായി കൊണ്ടുപോയത് കടങ്ങിയത് അടിച്ചു പൊളിച്ചതൊക്കെ വേറെ, അന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. സഹിക്കാൻ പറ്റൂല മനുഷ്യ, ഒരിക്കലും മറക്കൂല. അതെങ്ങനെ മനസ്സിൽ വെക്കും? പക്ഷെ മനസ്സിൽ വെക്കരുത്. നമ്മൾ പാവങ്ങളല്ലേ? നമ്മൾ സാധുക്കളല്ലേ? എന്തുകൊണ്ടാണ് ഈ പാണക്കാട് സാധാർത്ഥ്യങ്ങളെ സീതന്മാരെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നത്? വളരെ അപൂർവമായിട്ടായിരിക്കും അവർ ചിലപ്പോ ദേഷ്യപ്പെടുക. പക്ഷെ അത് കൃത്യമായും ദേഷ്യപ്പെടേണ്ട കാര്യത്തിനായിരിക്കും. അത് കമ്മിറ്റിയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും സമസ്തയുടെ വിഷയത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും സീതന്മാരുടെ ഉള്ളിൽ ഒരു ചെറിയ കനിവിങ്ങനെ വളർന്ന് വളർന്ന് അത് മദീനത്തുനിന്ന് കിട്ടുന്നതല്ലേ? മദീനത്തുനിന്ന് കിട്ടുന്നതാണ്. യാസീൻ റസൂൽ മുഹമ്മദി ഹാഷിം ബഷീർ അഹമ്മദി യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുസമ്മിൻ ഷഫീഇ സലാം മുസമ്മിൻ ഷഫീഇ സലാം. അല്ലാഹുവേ അല്ലാഹുവേ, അത് മദീനത്ത് കിട്ടുന്നതാണ്. എത്ര വലിയ വൈരാഗ്യവും മറന്നു പോകുന്ന, എത്ര വലിയ വെറുപ്പും വാശിയും അങ്ങനെ തന്നെ പേടിച്ചു കളയുന്ന ഒരു മനസ്സ്, അല്ലാഹുവേ ആ മനസ്സ് നീ ഞങ്ങൾക്ക് കൂടി നൽകണേ റബ്ബേ, ആ മനസ്സ് നീ ഞങ്ങൾക്ക് കൂടി നൽകണേ അല്ലാ. കൊല്ലാൻ വേണ്ടി പുറകെ വന്ന സുറാക്കയ്ക്ക് പിന്നീട് അധികാരത്തിന്റെ കൈവളകൾ സമ്മാനിക്കുമെന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ട് മടങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു മനസ്സിന്റെ ഉടമ വല്ലാത്ത സംഭവമാണ്. നമ്മളിങ്ങനെ മഹബത്തും മദീനയും ഒക്കെ നമ്മളിങ്ങനെ റബീഉൽ അവ്വൽ പറയുമ്പോ ഈ സ്വഭാവം മനസ്സിലേക്ക് കൊണ്ടുപോകാം. ഒരു മനുഷ്യനോട് എനിക്കൊരു ഉറപ്പില്ല, ഒരു പഴയത് ഞാൻ മനസ്സിൽ വെക്കണില്ല, എല്ലാം ഞാൻ മറക്കാണ്. എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ ഉമ്മ, ഉപ്പ, കൂടപ്പുറപ്പുകൾ, നാട്ടുകാർ, വീട്ടുകാർ ഒക്കെ എന്നോട് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഈ റബീഉൽ അവ്വൽ ഞാൻ ഇവിടെ ഇറക്കി വെക്കാണ്. ഒന്നും എന്റെ മനസ്സിൽ ആരോടും എനിക്ക് ഉറപ്പില്ല, ആരോടും എനിക്ക് സങ്കടമില്ല. ആർക്കെങ്കിലും ഒരു അപകടം വരുമ്പോ,
അതവൻ അനുഭവിക്കണം എന്ന ഒരു ചിന്ത എന്റെ മനസ്സിലില്ല റബ്ബേ. അവർക്കാണ് അള്ളാഹുവിന്റെ പരലോകത്തെ അഫുവ് കിട്ടുക. അഫു ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല, ഷാഫി ഇമാമിന്റെ മഖ്ബറ പോയി കണ്ടിട്ടുള്ളവരെന്ന് കൈവക്ക് ആരുമില്ല. മുത്തലിങ്ങളാണ് കൂടുതൽ, ആരും പോറായിട്ടില്ല, ആരുമില്ല, വളരെ കുറച്ചുണ്ടാവും. അള്ളാഹു പോവാനുള്ള തൗഫീക്ക് തരട്ടെ. ഈജിപ്തിലാണ് കുറെ പൈസ ഇങ്ങനെ മുടക്കി അവിടെ ഇവിടെ കറങ്ങി നടക്കാതെ വല്ലപ്പോഴൊക്കെ ഈ യാത്രയ്ക്ക് ഇങ്ങനെ വന്നാൽ അതിനൊക്കെ ഇങ്ങനെ പോണം. മഹാന ഇമാം ഷാഫി റളിയല്ലാഹു തആല അരികിൽ പോണം. വല്ലാത്ത രംഗമാണ്. ഇന്നല്ലേ അവിടെ കിടക്കുന്നത്, ആ പള്ളിയും ആ മക്കുറൊക്കെ കാണുമ്പോ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി അടുത്ത സിയാറത്ത് കേന്ദ്രത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് തോന്നൂല. അങ്ങനെ തന്നെ ഖുർആൻ ഓതി അല്ലാഹുവേ കുറെ നാൾ ഇങ്ങനെ തന്നെ ഇരുന്നാലോ കൊതിക്കും. അത്രക്കൊരു സാന്ദ്രത, അത്രക്കൊരു ഒരു പ്രകാശം അള്ളാഹു അവരുടെ ഒക്കെ പൊരുത്തം നമുക്ക് തരട്ടെ. ആ പ്രിയപ്പെട്ടവരെ ലോകത്തുനിന്ന് വിട പറയും അള്ളാഹുവോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. താലാമനി റബ്ബി ഫലമാ ഖറന്തുഹു ബിഅഫ്വിക റബ്ബി കാനഅഫൂക അദമാ. അല്ലാഹുവേ നിന്റെ അഫു, നിന്റെ അഫു എനിക്ക് വേണം. കുറച്ചുകൂടെ നിന്റെ അഫു എനിക്ക് വേണം. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞതാണ് ചുട്ടുപഠിച്ച് നിൽക്കുന്ന മഹശറയിൽ ഞാൻ നിങ്ങൾക്ക് അഫൂത്തുലക്ക, നിങ്ങൾക്ക് മാപ്പ് ചെയ്ത് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു വിളിച്ചു പറയുന്ന ഒരു സൗഭാഗ്യവാൻ ഷാഫി ഇമാം അതാണ് കൊതിക്കുന്നത്. ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ അള്ളാഹുവോട് പറയുന്നു, നാഥാ എനിക്ക് നിന്റെ അഫു നൽകണേ. അല്ലോ എല്ലാ മാപ്പ് ചെയ്ത് തന്നിട്ട് വിചാരണ പോലും ഇല്ലാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു സംഘം. എല്ലാം മാപ്പ് ചെയ്ത് തന്നിട്ട് വിചാരണയില്ലാതെ കരുണക്കടനായ പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വലിയ സംഘത്തെയാണ് ഇവിടെ ഇമാം ഷാഫി അല്ലാഹു തആല കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അഫുവാൻ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആവശ്യമുള്ളത് മഗ്ഫിറത്തും അഫുവും തമ്മിൽ വ്യത്യാസമുണ്ട്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപം പുറത്തു വിട്ട, അസുഖം പറഞ്ഞാൽ പാപം പുറത്തു തരുന്നതിനോടുകൂടി തന്നെ മാപ്പ് ചെയ്തു തരിക, എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരിക. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്തു വന്നു അത് പുറത്തു തന്നു, അത് അവന്റെ ദുആ കൊണ്ട് അവന്റെ ഒരു യാചന കൊണ്ടൊക്കെ പുറത്തു കൊടുത്തു. പക്ഷെ അതിന് വലിയ തൃപ്തനല്ല അള്ളാഹു, ഒരു ഒഫൂർ ആയതുകൊണ്ട് അള്ള പുറത്തു തരികയാണ്. പക്ഷെ തൃപ്തി അങ്ങോട്ട് വന്നിട്ടില്ല. തൃപ്തി വരണമെങ്കിൽ അഫു കിട്ടണം, അത് പരിപൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ അഫു കിട്ടുള്ളൂ. തൃപ്തി നമ്മൾ ചില മക്കളൊക്കെ പിടിച്ചിട്ട് ഇവൻ എന്റെ പൊന്നാര മോനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ തടവില്ല, തൃപ്തിയാണ്. ഇതാണ് നമുക്ക് ആവശ്യം. ഇത് അള്ളാഹു നമ്മെ ചെയ്യണം. ഇച്ചിരി പ്രയാസമാണ് അത്, അള്ളാഹു നമുക്ക് അങ്ങനെ ചെയ്തു തരാൻ ഇത്തിരി പ്രയാസമാണ്. പക്ഷെ ആ പ്രയാസം നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ സഹിച്ചാൽ പിന്നെ പലരും നമുക്ക് പേടിക്കണ്ടല്ലോ. അള്ളാഹുവേ ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ റബ്ബേ, കരുണക്കടയായ റബ്ബേ അഫുവ് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ റബ്ബേ. അള്ളാഹുവിന്റെ തൃപ്തിയും സർവമാന പൊരുത്തവും അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് തരും. അത് ജീവിതത്തിൽ നമുക്കുണ്ടാവണം. മറ്റൊരാളോട് അഫുവ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നടക്കും. ഇന്ന് നടക്കുന്നത് നൂറുകണക്കിന് തൊലാക്കുകളാണ്. അള്ളാഹുവെ പടച്ചവനെ എന്നോടൊരാള് പറഞ്ഞതാണ്, പണ്ടൊക്കെ പെൺമക്കളുണ്ടെങ്കിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു 10 വയസ്സ് കഴിഞ്ഞ വാപ്പാക്ക് ടെൻഷൻ തുടങ്ങുകയാണ്. തുടങ്ങി ആ ടെൻഷൻ ഇങ്ങനെ കൂടുന്നത് നോക്കൊരു 17 വയസ്സാകുമ്പോ ടെൻഷൻ ഇങ്ങനെ കൂടും. പൈസ ഉണ്ടാക്കണം, കല്യാണം നടക്കണം, പൈസ ഉണ്ടാക്കണം, കല്യാണം നടത്തണം, കുറെ ടെൻഷൻ ഇങ്ങനെ കൂടും. പക്ഷെ ഇന്ന് ടെൻഷൻ നേരെ തിരിച്ചാണ്. പൈസ ഉണ്ടാക്കാനും ചെക്കനെ കണ്ടുപിടിക്കാനും ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനും കല്യാണം നടത്താനും ഒരു വാപ്പാക്ക് ടെൻഷൻ ഇല്ല. ഉണ്ടോ ഏത് വാപ്പാക്ക് ടെൻഷൻ? പാവങ്ങൾ